ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ടേസ്റ്റ് ആൻഡ് ട്രാവലിലേക്ക് സ്വാഗതം. നല്ല അഴകും ആരോഗ്യവും തിളക്കവുമുള്ള മുടി എല്ലാ മലയാളി പെൺകുട്ടികളുടെയും സ്വപ്നമാണ്. സൗന്ദര്യ സംരക്ഷണം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ആദ്യം ഓർമ്മ വരുന്നതും ചെയ്യാൻ ആഗ്രഹിക്കുന്നതുമായ കാര്യം നമ്മുടെ മുടിയുടെ സംരക്ഷണം തന്നെയാണ്. നമ്മുടെ മുടിക്ക് നല്ല ആരോഗ്യവും തിളക്കവും കിട്ടാൻ വേണ്ടി നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്യാവുന്ന ഒരു ടിപ്സാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പറയുന്നത്. ഈ ടിപ്സ് ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്, അതായത് കഞ്ഞിവെള്ളം. നമ്മുടെ മുടിയുടെ ആരോഗ്യത്തിനും സൗന്ദര്യത്തിനും കഞ്ഞിവെള്ളം എങ്ങനെ കറക്റ്റായി ഉപയോഗിക്കാമെന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയാൻ പോകുന്നത്. ഈ കഞ്ഞിവെള്ളം മുടിക്ക് ഉപയോഗിക്കുന്നത് നമ്മുടെ നാട്ടിൽ ആരും തന്നെ ഉപയോഗിക്കാറില്ലായിരുന്നു. എന്നാലിപ്പോൾ ഒരുപാട് ഇൻഫർമേഷൻ, അതായത് കഞ്ഞിവെള്ളം നമ്മുടെ മുടി വളർച്ചയെ സഹായിക്കുന്നു എന്നൊരുപാട് കേട്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ അത് ഉപയോഗിക്കാറുണ്ട്, അതിന് നല്ല റിസൾട്ട് കിട്ടുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇതെങ്ങനെ ഉപയോഗിക്കാമെന്ന് പലർക്കും പല സംശയങ്ങളുണ്ട്. കഞ്ഞിവെള്ളം എങ്ങനെ ഉപയോഗിക്കാമെന്ന് നമുക്ക് നോക്കാം. നമുക്ക് രണ്ട് തരത്തിൽ കഞ്ഞിവെള്ളം ഉപയോഗിക്കാം. ഒന്ന്, അരി കഴുകിയ വെള്ളം. നമ്മൾ കുറച്ച് അരി എടുക്കുക, എന്നിട്ട് അതൊന്ന് കഴുകിയെടുക്കുക. ആ വെള്ളം കളയുക, കാരണം നമ്മൾ ആദ്യം കഴുകുന്ന അരിയുടെ വെള്ളത്തിൽ ധാരാളം അഴുക്കുണ്ടായിരിക്കും. അതുകൊണ്ടാണ് ആദ്യം അരി കഴുകുക, നന്നായി കഴുകുക. അത് കളഞ്ഞ ശേഷം അരി അരമണിക്കൂർ കുതിർക്കാനായിട്ട് വയ്ക്കുക. ഇങ്ങനെ അരമണിക്കൂർ വെച്ച ശേഷം അരി നന്നായി കഴുകിയെടുക്കുക, നന്നായി തിരുമുകി കഴുകുക. ആ വെള്ളമാണ് നമ്മൾ തലയിൽ തേക്കാനായിട്ട് യൂസ് ചെയ്യുന്നത്. ഇനിയും കഞ്ഞിവെള്ളം എങ്ങനെ യൂസ് ചെയ്യാമെന്ന് നോക്കാം. ഈ കഞ്ഞിവെള്ളം ഒരു ദിവസം വെച്ച് പുളിപ്പിച്ച് ഉപയോഗിക്കുന്നതായിരിക്കും കൂടുതൽ നമുക്ക് ഗുണകരം. പിന്നെ ഒരു ദിവസം വെച്ച് ഉപയോഗിക്കുന്ന കഞ്ഞിവെള്ളത്തിന് കുറച്ച് മണം കാണുമായിരിക്കും. അതിഷ്ടമല്ലാത്തവരെ ആ ദിവസത്തെ തന്നെ കഞ്ഞിവെള്ളം ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ റൈസ് കഴുകിയ വെള്ളമാണെങ്കിൽ അപ്പോൾ തന്നെ ഉപയോഗിക്കാം. പിന്നെ ചോറ് ഊറ്റിയ വെള്ളമാണെങ്കിൽ ഒന്ന് തണുത്തതിന് ശേഷം ഉപയോഗിക്കാവുന്ന. ഒരു ദിവസം വെച്ചിട്ട് ഉപയോഗിക്കുന്ന കഞ്ഞിവെള്ളമാണ് ഏറ്റവും ഗുണകരം. ഇനിയും നിങ്ങൾ പുളിപ്പിച്ചെടുക്കുന്ന കഞ്ഞിവെള്ളമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മുടെ തലമുടിയിൽ അല്പം നാരങ്ങാ നീര് വെള്ളത്തിൽ കലർത്തി കഴുകുകയോ, അല്ലെങ്കിൽ എസൻഷ്യൽ ഓയിലോ, അതും അല്ലെങ്കിൽ ലാവൻഡർ ഓയിലോ, അല്ലെങ്കിൽ നല്ല മണമുള്ള ഓയിലോ ചേർത്ത് വെള്ളത്തിൽ ചേർത്ത് കഴുകുക. ഇത് ഇങ്ങനെ ചെയ്യുന്നത് കഞ്ഞിവെള്ളത്തിൻ്റെ പുളിപ്പ് മണം ഒന്ന് മാറിക്കിട്ടുന്നതിന് വേണ്ടിയാണ്. ഇനിയും കഞ്ഞിവെള്ളം എങ്ങനെ ഉപയോഗിക്കാമെന്ന് നോക്കാം. രണ്ട് രീതിയിൽ നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ്. അതായത് നമ്മൾ തലമുടി കഴുകുക, അവസാനം കഞ്ഞിവെള്ളം ഉപയോഗിച്ച് കഴുകിയിട്ട് ഒരു 2-3 മിനിറ്റ് നല്ലതുപോലെ മസാജ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം തണുത്ത വെള്ളത്തിൽ ഈ കഞ്ഞിവെള്ളം കഴുകിക്കളയുക. ഇങ്ങനെ ഒരു രീതി. ഇനി രണ്ടാമത്തെ രീതി എന്ന് പറയുന്നത് ഒരു സ്പ്രേ ബോട്ടിൽ എടുക്കുക, അതിൽ കഞ്ഞിവെള്ളം നിറയ്ക്കുക, എന്നിട്ട് നമ്മുടെ തലയോട്ടിയിലും തലമുടിയിലും സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഇതൊരു 2-3 മിനിറ്റ് മസാജ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം 1.5-3 മണിക്കൂർ ഇത് തലയിൽ വയ്ക്കുക. നമ്മൾ ഡയറക്റ്റ് ഒഴിക്കുന്നതിനെ കഞ്ഞിവെള്ളം തലയിൽ ഒഴിക്കുന്നതിനെക്കാട്ടിലും നല്ലത് സ്പ്രേ ബോട്ടിൽ ഉപയോഗിച്ച് സ്പ്രേ ചെയ്യുന്നതായിരിക്കും. ഇത് ഡയറക്റ്റ് ഒഴിക്കുമ്പോൾ തലയിൽ നിന്ന് കഞ്ഞിവെള്ളം ഇറ്റിറ്റ് വീണുകൊണ്ടിരിക്കും. സ്പ്രേ ബോട്ടിൽ ഉപയോഗിച്ച് സ്പ്രേ ചെയ്യുകയാണെങ്കിൽ അത് വേണ്ട രീതിയിൽ തലയിൽ വയ്ക്കാൻ പറ്റും. ഈ രീതിയാണ് അല്പം കൂടി എഫക്റ്റീവായിട്ടുള്ള രീതി. പിന്നീട് തണുത്ത വെള്ളത്തിൽ കഴുകിക്കളയാം. ഇങ്ങനെ രണ്ട് രീതിയിലും നമുക്ക് കഞ്ഞിവെള്ളം ഉപയോഗിക്കാവുന്നതാണ്. ഇനിയും പലർക്കും ഉള്ളൊരു സംശയമാണ് കഞ്ഞിവെള്ളം ഉപയോഗിച്ചിട്ട് കഴുകിക്കളയണമോ എന്ന്. തീർച്ചയായിട്ടും നമ്മൾ തണുത്ത വെള്ളത്തിൽ തല നന്നായി കഴുകിക്കളയണം, അല്ലെങ്കിൽ നമ്മുടെ തലമുടി സ്റ്റിക്കി ആയി പോകും. കഞ്ഞിവെള്ളം ഉപയോഗിച്ച് തല കഴുകിയാൽ നന്നായി തല തണുത്ത വെള്ളത്തിൽ കഴുകിക്കളയണം. ഇനി നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്നതാണ്. ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് കിട്ടുന്നതിനായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.